സ്വാഗതം വൈഡ് ആംഗിളിലേക്ക്. രാജ്യത്തെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ രാജ്യത്തെ പ്രധാനപ്പെട്ട ചാനൽ അവതാരകരായ 14 പേരെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ നടത്തുന്ന ചർച്ചകളിലേക്ക് പ്രതിനിധികളെ അയക്കേണ്ടതില്ല എന്ന് പ്രതിപക്ഷ സഖ്യത്തിലെ 28 പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നു. രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ടെലിവിഷൻ മാധ്യമങ്ങൾ വിശേഷിച്ചും 2014 ശേഷം, 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം ബി ജെ പിക്ക് അനുകൂലമായോ നരേന്ദ്രമോദിക്ക് അനുകൂലമായോ സംഘപരിവാറിന് അനുകൂലമായോ മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപം വളരെ ശക്തമായിട്ടുണ്ട്. അതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട്. താനും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല, പലപ്പോഴും വർഗീയമായ വിഭജനം സാധ്യമാക്കുക എന്ന സംഘപരിവാർ അജണ്ട സാധിച്ചു കൊടുക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അത് മുൻനിർത്തിയാണ് പ്രതിപക്ഷ സഖ്യം അവരുടെ പ്രധാനപ്പെട്ട അവതാരകരായ 14 പേരുടെ ചർച്ചകളിലേക്ക് പ്രതിനിധികളെ അയക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ അർണബ് ഗോസ്വാമിയുണ്ട്, സവിതാ കുമാറുണ്ട്, സുധീർ ചൗധരിയുണ്ട്, അങ്ങനെ നീണ്ട നിരയുണ്ട് 14 പേരുടെ. ഈ തീരുമാനം എന്താണ്, എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യാഘാതം ഉണ്ടാക്കാനിടയുണ്ടോ, അതോ ഇപ്പോൾ തന്നെ ഏകപക്ഷീയമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ടെലിവിഷൻ ചർച്ചകളെ കൂടുതൽ ഏകപക്ഷീയമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതുവഴി സംഘപരിവാർ അജണ്ടകളെ കൂടുതൽ പ്രചരിപ്പിക്കാനും ഉതകുന്ന സാഹചര്യമാണോ സൃഷ്ടിക്കുക എന്ന് പരിശോധിക്കുകയാണ് വൈഡ് ആംഗിൾ ആദ്യം. എന്താ തോന്നുന്നത്? പക്ഷേ അല്ല, ഇത് ഇത്തരം മാധ്യമങ്ങളെ നമ്മൾ നാഷണൽ മീഡിയ എന്നാണ് വിളിക്കാറ്. അതെ, വാസ്തവത്തിൽ അതിൽ ആൻറ്റി നാഷണൽ മീഡിയ ആണെന്ന് വിളിക്കേണ്ടത്. അത് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. മറിച്ച് അത് ഒരു രാജ്യസ്നേഹത്തിൻ്റെ ഒരു നറേറ്റീവ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനെതിരെ പ്രവർത്തിക്കുന്ന, അതിനെതിരെ സംസാരിക്കുന്ന എല്ലാവരും രാജ്യദ്രോഹികൾ എന്ന രീതിയിലാണ് കുറച്ചു കാലമായിട്ട് ഒരു വളരെ അഗ്രസീവായിട്ടുള്ള, അക്രമോത്സുകമായിട്ടുള്ള ഒരു ദേശീയത അല്ലെങ്കിൽ രാജ്യസ്നേഹം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കി വെക്കുകയും അതിനെതിരെ വരുന്ന എല്ലാ വിമർശനങ്ങളെയും അടിച്ചൊതുക്കിയിട്ടാണ് അത് പുരോഗമിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ നേരിടും എന്നുള്ളത് വളരെ വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഇതിന് നമുക്കറിയാം, ഈ ടി വി ചർച്ചകൾ, ടി ആർ പി റേറ്റ് കൂടുന്നത് അതിലൊരു പ്രതിയോഗി ഉണ്ടാകുമ്പോഴാണ്. നമുക്കറിയാം രണ്ട് രീതിയിൽ, രണ്ട് ഭാഗത്തുനിന്ന് വാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് നാടകീയമാവുന്നതും. അത് ഈ ഇത് ഒരു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ വലിയ ചെറിയ രീതിയിലെങ്കിലും പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു ഒരു ഇനി പ്രതിയോഗി ഇല്ലെങ്കിൽ തന്നെ ഒരു പ്രതിയോഗിയെ സൃഷ്ടിച്ചുകൊണ്ട് ഒക്കെ രീതിയിൽ അങ്ങനെ നാടകീയമാകുമ്പോൾ മാത്രമേ കാഴ്ചക്കാരെ പിടിച്ചിരുത്താൻ പറ്റുകയുള്ളൂ എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആളുകൾ ഒഴിവാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു മാധ്യമത്തിന്, ഒരു മാധ്യമം എന്ന നിലയിൽ അവരുടെ കുറച്ച് ബാധിക്കുമെന്ന് ശരിയാണ്. ഒരു ഒരു ചർച്ചയിൽ ഒരു ഏകപക്ഷീയമായിട്ട് ചർച്ച ആരും കാണാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രതിവിധി എന്ന നിലയിൽ ഇത്തരം ആളുകൾ ബഹിഷ്കരിക്കുന്നു എന്നുള്ളത് ഒരു ഒരു സൂചനയാണ്. അല്ലെങ്കിൽ അതൊരു ഒരു ടോക്കൺ പ്രൊട്ടസ്റ്റായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതായത് ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നത് എന്ന് ഉച്ചത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. മറിച്ച് അതിനെ ഒരു ഒരു മോഡൽ എന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കുന്നതിൽ വലിയൊരു പരിമിതികളുണ്ട്. കാരണം ഇത്തരം ആളുകളെ ഞങ്ങൾ ഓരോരുത്തരെ ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ അത് ശരിയാണ്. കാരണം അവർ നടത്തുന്ന ചർച്ചകൾ തികച്ചു ഏകപക്ഷീയമാണ്, പ്രതിപക്ഷ ബഹുമാനമില്ലാത്തതാണ്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ അപകടമായ രീതിയിലുള്ള ഒരു ദേശീയതയുടെ വക്താക്കളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനെ നേരിടാനുള്ള താൽക്കാലിക പ്രതിവിധി അല്ലെങ്കിൽ ഇതിനോടുള്ള പ്രതിഷേധം എന്ന നിലയിൽ, താൽക്കാലിക പ്രതിഷേധം എന്ന നിലയിൽ മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. ഇതിനെ ഒരു 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 മോഡലാക്കി വളർത്തിയെടുക്കുന്നത് വളരെ അപകടകരമായ ഒരു സൂചനയിലേക്ക് പോകും. കാരണം ഇനിയിപ്പോൾ നാളെ ബി ജെ പി പറയുകയാണ്, ചില മാധ്യമ പ്രവർത്തകരെ ചൂണ്ടിക്കാണിച്ച് പറയുന്നു ഇവർ ഞങ്ങളുടെ പത്രസമ്മേളനത്തിൽ വരേണ്ടതില്ല അല്ലേ, ഇവർ ചോദ്യം ചോദിക്കുന്നു, ഇവർ അനിഷ്ടകരമായിട്ടുള്ള, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് ഇത്ര ആളുകൾ ഞങ്ങളുടെ പത്രസമ്മേളനങ്ങളിൽ വരേണ്ടതില്ല. അപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ കൈരളിയിൽ നിന്നാണോ, എന്നാൽ ഉത്തരമില്ല അല്ലേ, നിങ്ങൾ ദേശാഭിമാനിയിൽ നിന്നാണോ, നിങ്ങൾക്ക് ഉത്തരമില്ല. ഇത് ഇതിൻ്റെ ഇതൊരു ഒരു മാധ്യമരംഗത്തെ നേരിടാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വളഞ്ഞ വഴിയാണിത്. അതായത് ചോദ്യം ചോദിക്കുന്ന ആളുകളെ ഇപ്പോൾ ഒഴിവാക്കുക, അവരെ ബഹിഷ്കരിക്കുക,
അവരെ നിരോധിക്കുക എന്നത് അതിൻ്റെ അവസാനം, അവരെ ഇല്ലാതാക്കുക. അപ്പോൾ ഇത് ഗൗരി ലങ്കേഷിനൊക്കെ അങ്ങനെ ഇല്ലാതാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ദീർഘകാല ഒരു പദ്ധതി എന്ന രീതിയിൽ മാധ്യമ വിമർശനമോ മാധ്യമങ്ങളെ നേരിടാനോ ഉള്ള യഥാർത്ഥ വഴിയല്ല ഇത്. പക്ഷേ ഇത് നമുക്ക് ഈ ഇങ്ങനെയുള്ള പത്രപ്രവർത്തനത്തോടുള്ള ഇങ്ങനെ അവർ ഈ പറഞ്ഞ 14 പേര് മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട്, അങ്ങനെയുള്ള പത്രപ്രവർത്തന ശൈലിയെ എങ്ങനെ നേരിടണം എന്നുള്ളത് ഇതിൻ്റെ മാതൃകയല്ല ഇത്. മറിച്ച് ഇത് അവർക്കുള്ള ഈ ഇന്ത്യ എന്ന് പോലും അവർ പറയില്ല, INDIA എന്ന് മാത്രമേ പറയുള്ളൂ അത്രയേറെ പുച്ഛമുള്ള, അത് BJP ഒഴിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു ബഹുമാനവും പോലില്ലാത്ത രാഹുൽ ഗാന്ധിയൊക്കെ വളരെ വളരെ പരിഹാസ്യപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഇതിലെ ഭൂരിഭാഗം ആളുകൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് ഒരുപാട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു പക്ഷേ BJP ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യ മുന്നണിയുടെ അസഹിഷ്ണുതയുടെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. JP നദ്ദയെ പോലുള്ള ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ പാരമ്പര്യമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് അങ്ങനെ പറയാനും അതൊരു മാതൃക സൃഷ്ടിക്കാനും ഇങ്ങനെയാണ് മാധ്യമങ്ങളെ നേരിടേണ്ടത്, അവരെ അവഗണിച്ചുകൊണ്ട് അവരെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് അവരെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ല മാധ്യമ വിമർശനം എന്നുള്ളത് ഒരു വളരെ സീരിയസ് ആയിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. എനിക്ക് കൗതുകരമായി തോന്നിയത് ഈ തീരുമാനത്തെ വിമർശിക്കുന്ന BJP നേതാക്കൾ ഇതൊട്ടും ജനാധിപത്യപരമല്ല എന്നുള്ളത്. ഇത് ചോദിക്കുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇതേ മാധ്യമപ്രവർത്തകർ തന്നെ രംഗത്ത് വരുമ്പോൾ, അതായത് ഇവർ ബഹിഷ്കരിക്കുന്ന മാധ്യമപ്രവർത്തകരിൽ ചില രംഗത്ത് വരുമ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ചോദ്യങ്ങളെ ഭയന്നിട്ടാണ് ഈ പാർട്ടികളുടെ പ്രതിനിധികൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിലേക്ക് വരാതിരിക്കുന്നത്, ഞങ്ങൾ ഇനിയും രാജ്യത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അവർ പറയുന്നത്. അറ്റ് മീൻസ് ഇപ്പോൾ പ്രശാന്ത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ മാധ്യമപ്രവർത്തനം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ലേ, നേഷൻ വാൺസ് ടു നോ എന്നാണ്. അതെ, നേഷൻ വാൺസ് ടു നോ എന്നാണ് അതിൽ ഒരാൾ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതേ ആളുകളെ കുറിച്ചാണ് സുപ്രീം കോടതി ഈ ഹെയ്റ്റ് സ്പീച്ച് നിയന്ത്രിക്കാൻ സർക്കാർ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചത്. ഈ ഇത്തരം ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന ആങ്കർമാരെ ചിലരെ ഓഫ് എയർ ആക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ തരം ചാനലുകളെ കുറച്ച് കാലത്തേക്ക് ഓഫ് എയർ ആക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് KM ജോസഫ് പറഞ്ഞതാണ്. എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി ചോദ്യം ചോദിക്കുന്നത് തുടരും എന്ന്. ആദ്യമായിട്ട് നമ്മൾ എനിക്ക് തോന്നുന്ന കാര്യം പ്രശാന്ത് പറഞ്ഞതും രാജീവ് പറഞ്ഞതിൻ്റെ അകത്ത് അതിൻ്റെ തുടർച്ച എനിക്ക് പറയുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ 14 പേരുടെ പേര് ഞാനത് പ്രിൻ്റ് എടുത്ത് തുടർന്ന് വായിക്കപ്പെടേണ്ട പേരുകളാണ്. ആ പേര് നമ്മളെ പേര് പറയാതെ പോകരുത്. കാര്യം ഒരുപക്ഷെ നമ്മുടെയൊക്കെ പ്രത്യാശ പറഞ്ഞെങ്കിൽ നാളെ ഒരു ജനാധിപത്യ ഇന്ത്യയിൽ തീർച്ചയായും മറുപടി കൊടുക്കാൻ അർഹതപ്പെട്ട ആൾക്കാരാണ് ഇവർ. ഈ 14 അവർ ജേർണലിസ്റ്റ് ആയെന്നുള്ള കാര്യം ഇപ്പോൾ നാസി ജർമ്മനിൽ ഇതുപോലെ പത്രപ്രവർത്തകരുണ്ടായിരിക്കാം, ടെലിവിഷനില്ല, പക്ഷേ ഇവർ പത്രപ്രവർത്തകരുണ്ടായിരിക്കാം. കടുത്ത ദേശീയ വികാരം കുത്തിവെക്കുക, വിദ്വേഷം പ്രകടിപ്പിക്കുക, ആ പേരുകൾ നമ്മൾ മറക്കരുത്. ആ പേരുകൾ ഒന്നൊന്നായി തന്നെ ഓർത്തിരിക്കേണ്ടതുണ്ട്. കാര്യം നമ്മളുടെ സംസ്കാരത്തിൽ, പ്രത്യേകിച്ച് ജനാധിപത്യ സംസ്കാരത്തിന് അനുയോജ്യമല്ലാത്ത വിധത്തിലുള്ളൊരു രാഷ്ട്രീയമാണ് ഇവർ ഇപ്പോൾ ഈ ദീർഘകാല പ്രചരണത്തിലുണ്ട്. എൻ്റെ കേരള സ്റ്റോറിയുടെയും അല്ലെങ്കിൽ അതുപോലെ കാശ്മീർ ഫയൽസിൻ്റെയൊക്കെ ഒരു സ്വഭാവത്തിലാണ് ഈ ഇവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസിന് ഈ ധൈര്യം ഒരുപക്ഷെ ആദ്യം വരുമാനമില്ല. അത് ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഉണ്ടാകുന്നൊരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. കോൺഗ്രസ് ആ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ മുമ്പേ താല്പര്യം, കാര്യം രാഹുൽ ഗാന്ധിനെ ഇത്രമാത്രം അവമതിച്ച, രാഹുൽ ഗാന്ധിനെ വളരെ എന്താ പറയുക വളരെ ചെറുതാക്കിയ, രാഹുൽ ഗാന്ധിനെ ആ ഈ പറയുക ഇവർ BJP എല്ലാ വിധത്തിലുള്ള നെഗറ്റീവുകൾക്കും പാകത്തിൽ രാഹുൽ ഗാന്ധിയെ തന്നെ മാറ്റിയെടുത്താണ് ഈ ചാനലുകളും ഇവരുടെ സംസ്കാരവും. പക്ഷേ കോൺഗ്രസ് അതിനെ നേരിടാനുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് ഇന്ത്യ എന്ന് പറഞ്ഞ സമയത്ത്, മുന്നണി വന്ന സമയത്ത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സൗത്ത് ഇന്ത്യൻ ബേസ് ആക്കി ഈ ചാനലുകളെ നേരിടാനുള്ളൊരു കരുത്ത്. ഇതിൽ ഇപ്പോൾ കുറേ ചാനലുകൾ ദേശീയമാണെങ്കിലും ഹിന്ദി ചാനലുകളാണ്, അതിനിവിടെ വലിയ സ്വാധീനമൊന്നുമില്ല. കാര്യം പല ആൾക്കാരും നമുക്കറിയില്ല, ഇതറിയുന്നതാണ് ഇംഗ്ലീഷ് ചാനലുകൾ ആൾക്കാരെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. കാര്യം ഇംഗ്ലീഷ് ബാക്കിയുള്ളവരൊക്കെ ഹിന്ദി ചാനലുകാരാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ അവരൊക്കെ നമുക്ക് പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടത്തിയ ഈ പല പരാമർശങ്ങളുടെയും പേരിൽ നവികാകുമാറിനെ പരിചയം, രാഹുൽ ഗാന്ധിയെ ഒരു ചർച്ചയ്ക്കിടെ പരസ്യമായി അധിക്ഷേപിച്ചതിനാണ് നവികാകുമാർ. ഈ അടുത്ത് നമ്മുടെ കർണാടക സംസ്ഥാന സർക്കാർ നിർബന്ധിതമായിരുന്നു. കാര്യം അവിടുത്തെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് അതിനെ ഹെയ്റ്റായിട്ട് ഉപയോഗിച്ചത്. ഇവരെന്തും
എന്നും ഇതും ഒരു ഹേറ്റായിട്ട് ഉപയോഗിക്കും. അത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ആയിരിക്കും, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണം, ബി ജെ പി എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണം കൂടുതൽ വളരെ അവർക്കും നല്ല ധാരണ ആയിരിക്കും. പക്ഷേ ഒരു നിർവാഹം ഇല്ലാത്ത ഘട്ടത്തിലാണ് ഈ ഒരു ബഹിഷ്കരണ പരിപാടിയിലേക്ക് രാഷ്ട്രീയമായിട്ട് വരേണ്ടി വന്നത്. അതിനവർ പറഞ്ഞ കാര്യം പാർട്ടിയിൽ വിമർശിക്കുന്നല്ല, ഇവരുടെ സുപ്രീംകോടതി കെ എം ജോസ് ശരിയായി നിരീക്ഷിച്ചപ്പോൾ തന്നെ തുടർച്ച നിലയ്ക്കാൻ അവർ പറയുന്ന കാര്യം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ്. വിദ്വേഷം പ്രചരിപ്പിക്കുന്നു, ദേശദ്രോഹം പ്രചരിപ്പിക്കുന്നു, സത്യം പറഞ്ഞാൽ രാജ്യസ്നേഹമല്ല. ഈ വിവാഹങ്ങളും ജനവിവാഹങ്ങളും തമ്മിൽ തമ്മിലടിപ്പിക്കുന്നു, വിദ്വേഷം പ്രചരിപ്പിക്കുന്നു, വെറുപ്പ് പ്രചരിപ്പിക്കുന്നു, ഇതൊറ്റ കാരണം കൊണ്ടാണ് ബഹിഷ്കരിക്കുന്നത്. അല്ലാണ്ട് പാർട്ടികൾ വിമർശിച്ചൊന്നും പേരിലല്ല ഇതിൻ്റെ അകത്തുള്ളത്. ആ പേരുകൾ വായിക്കപ്പെടണം എനിക്ക് തോന്നുന്നു. കാര്യം ഇവർ നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രത്യാശ, ജനാധിപത്യം ജനാധിപത്യ സംസ്കാരം വീണ്ടും തീർച്ചയായിട്ടും അന്ന് ഇവര് ചിലപ്പോൾ ഒരു നിലപാട് വേറെന്നാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട ആൾക്കാരാണ്. കാര്യം ഇതിൽ നമുക്ക് പല അറിയുന്ന ആൾക്കാർ പലരുണ്ട്. കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള വെറുപ്പ് പ്രസരിപ്പിക്കുക, വെറുപ്പ് വിദ്വേഷം പ്രചരിപ്പിക്കുക, അത് അപകടകരമായ വിധത്തിൽ സമൂഹത്തെ പ്രചരിപ്പിക്കുക, ഒരു മടിയില്ലാതെ മുസ്ലിം വിദ്വേഷം, ഒരു മടിയുമില്ലാത്ത വിധത്തിലെ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഒരു മടി അവർക്കില്ല. അതുപോലെ ഭാരതീയതയെക്കുറിച്ച് ഇല്ലാതെ നെഗറ്റീവ്സ് പറയുക, അതുപോലെ തന്നെ ഈ സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യ ഇത്രമാത്രമാവുമെന്ന് വെച്ചാൽ കേരളത്തെ നമ്മുടെ ഭൂപ്രദേശ കേരളത്തെ ഇത്രമാത്രമൊക്കെ പൊളിറ്റിക്കൽ വയലൻസ് പറഞ്ഞ് എന്തൊക്കെയാണ് റിപ്പബ്ലിക് ചാനൽ ചെയ്ത് കൂട്ടിയത്, മലയാളി പ്രതികരിച്ച എത്രമാത്രം അവമതിച്ച കേരളത്തെ, അത് അവർക്ക് ഈ അതുപോലെ തുക്കടെ തുക്കടെ എന്ന് വിളിക്കുന്ന ഇവരുടെ ഒരു നെഗറ്റീവിനെ അനുബന്ധമായിട്ട് നെഗറ്റീവ് ഉണ്ടാക്കിയ ആൾക്കാരാ. ദക്ഷിണേന്ത്യക്കാരൊക്കെയാണ് പൈശാചികവൽക്കരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ പറഞ്ഞവർക്ക് അതിഥി ത്യാഗി, ഇവരൊക്കെ ഹിന്ദിക്കാരാ. അമൻ ചോപ്ര, അമീഷ് ദേവ്ഗൺ, ആനന്ദ് നരസിംഹൻ, അർണബ് ഗോസ്വാമി, ഈ വ്യക്തിയാണ് ഒരു പക്ഷേ ഏറ്റവും ഇതിനെ നമുക്ക് ശ്രദ്ധേയമായ വ്യക്തി. എത്ര ദീർഘകാലമായിട്ട് ഈ പ്രക്രിയയിൽ ഏർപ്പെട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. കാര്യം വിദ്വേഷം ഒപ്പിക്കുന്ന വിധത്തിൽ മാത്രം സംസാരിക്കുള്ളൂ, ആ നിലയ്ക്ക് പ്രചരിപ്പിക്കുള്ളൂ. അതുപോലെ തന്നെ അശോക് ശ്രീവാസ്തവ, ചിത്ര ത്രിപാഠി, ഗൗരവ് സാവന്ത്, ഇതിലെല്ലാവരും നമ്മൾ കേട്ട ആൾക്കാർ. ഞാൻ അറ്റ്ലീസ്റ്റ് നമ്മൾ പല ഹിന്ദി ചാനലുകളും കാണാത്ത ആളാണ്, ഞാൻ ഹിന്ദി ചാനൽ കാണാറില്ല. അതുകൊണ്ട് പല ആൾക്കാരും എനിക്ക്, പക്ഷേ നാവിക കുമാർ, നമ്മൾ പലപ്പോഴും നമ്മുടെ അവരുടെ ഈ ഷോർട്ട് വീഡിയോസ് ഇതുപോലെ വിദ്വേഷം പറയുന്ന ഷോർട്ട് വീഡിയോസ് നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട്. പ്രാജി പരാശർ, റൂബിക് ലിയാക്കത്ത്, ശിവരൂർ, സുധീർ ചൗധരി, സുശാന്ത് സിൻഹ, ഇവരെയാണ് പ്രതിപക്ഷത്തെ 14 പേരെ ഐഡൻറ്റിഫൈ ചെയ്ത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, നാഷണൽ ഇലക്ഷൻ വരാൻ പോവാണ്, അതിന് മുമ്പ് മൂന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട്. ഈ സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരാനിരിക്കെ എത്ര കാലം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതൊരു പ്രശ്നമാണ്. പിന്നെ ഈ 28 പാർട്ടികളും ഇതേ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നോളണം എന്ന് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. അത് ഇപ്പം തന്നെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കഴിയാം വരുമ്പം കേട്ടതാണ്, പക്ഷേ കൃത്യമായി അറിഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് എ ഷോർട്ട് ടേം മെഷർ, ഇത് ഞങ്ങൾക്കിതിൽ പ്രതിഷേധമുണ്ട് എന്ന് അറിയിക്കാനുള്ള ഒരു 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 വേദി അതാണ്. അപ്പോൾ അല്ലാതെ നിരന്തരമായിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഈ 14 പേരെ മാറ്റി നിർത്തിയിട്ട് വേറൊരു 14 പേര് വരികയാണ്, അവരിതിലും ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കില്ല, അത് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പറുകൾ നമ്മൾ ഈ വ്യക്തികളെയും നമ്മൾ അങ്ങനെ കാണേണ്ടതില്ല. അപ്പോൾ ഇതിന് പകരമായിട്ട് ഒരാൾ വരും, അവരിത് തന്നെ പറഞ്ഞപ്പോൾ അവരെയും ബഹിഷ്കരിക്കുക. അപ്പോൾ ഇത് ഇതൊരു ശാശ്വതമായ പരിഹാരമല്ല. അപ്പോൾ ഈ ചാനലുകൾ മാത്രമല്ല, അപ്പോൾ നേരത്തെ പറഞ്ഞു സൗത്ത് ഇന്ത്യയെ അപമാനിക്കുന്നു നേരത്തെ ഒരു അറിവ് നെറേറ്റീവ്, ഈ അവിടെ വരുന്ന ഈ ഈ സീരിയൽ സീരീസ് ഫാമിലി മാൻ എന്ന് പറഞ്ഞ സീരിയലിൽ സൗത്ത് ഇന്ത്യയിലെ മറ്റേ നമ്മുടെ മറ്റേ ഇതുവരെ കാണാത്ത ഒരു ഒരു കോമ്പിനേഷനാണ് മുസ്ലിം തീവ്രവാദവും LTTEയും തമ്മിൽ. ലക്ഷദ്വീപിന് ലക്ഷദ്വീപും ചേർത്തു, ലക്ഷദ്വീപ് നടക്കുന്ന സമയത്ത് ലക്ഷദ്വീപിലേക്ക് കൊണ്ടുവന്നു. അതെ അതെ. അപ്പം അങ്ങനെ ഈ ഈ അവിടെ നടക്കുന്ന ഇത് ഇന്ത്യ എന്നുള്ളത് അവരെ സംബന്ധിച്ചുള്ള ഒരു ഇരുണ്ട സൗത്ത് ഇന്ത്യ കേരളമൊന്നും അല്ലെങ്കിൽ അത് ഒരു ഇരുണ്ട ഭൂഖണ്ഡം പോലെയാണ്. ഇവിടെ എന്തൊക്കെയോ നടക്കുക, അവർക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഇത് ഈ പറയുന്ന 14 പേരോ ചാനലുകളോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ വിദ്വേഷം എന്നുള്ളത്. അത് അതിന് പല രീതിയിൽ സീരിയലുകളിലായാലും വാർത്തകളിലായാലും വാർത്താധിഷ്ഠിത പരിപാടികളിലായാലും ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ഈ 14 പേരെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. ഇത് വളരെ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹേറ്റ്രഡിൻ്റെ പ്രശ്നമാണ്. അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്, ഇതിന് അധികകാലം ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ അത് എങ്ങനെ എത്ര കാലം ഇങ്ങനെ നീട്ടി പറ്റില്ല. അപ്പം ഈ വേറെ ആളുകൾ വരുന്നു, അപ്പോൾ അതിൻ്റെ ഇത് ബി ജെ പി തിരിച്ചു ചെയ്യുകയാണ്. അപ്പം ഇപ്പോൾ മറ്റ് ചാനലുകളിലുള്ള കുറേ പേരെ ചൂണ്ടിക്കാണിച്ച് ഇവരുടെ പരിപാടികളിൽ ഞങ്ങൾ ഞങ്ങളെ പത്രസംഗങ്ങൾ പങ്കെടുക്കട്ടെ, ഇത് വല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത്
വളരെ വളരെ എന്താ പറയുക ആഴത്തിൽ ആലോചിക്കുമ്പോൾ മാത്രമേ ഇത് മാധ്യമ വിമർശനം എന്നുള്ളത് മാധ്യമങ്ങൾ പിടിച്ചു നിർത്തി ചീത്ത പറയലാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അത് ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ളതാണ്, മാധ്യമങ്ങൾ ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോംവഴി. അത് എങ്ങനെ നടക്കും, അത് സങ്കീർണമായ പ്രശ്നമാണ്. കാരണം ഇവരൊക്കെയും ഈ മൂലധന താല്പര്യങ്ങളുണ്ട്, വർഗീയ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ മൂലധന താല്പര്യമാണ്. അത് മിക്സ് ചെയ്തിരിക്കുന്നത്, അത് രണ്ടും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കുന്നു. വിഷ്വൽ മീഡിയ പല സ്ഥലത്തും നഷ്ടത്തിലാണ്, അതിനെ പിടിച്ചു നിർത്തേണ്ടി വരും. പല പല ഓൺലൈൻ മീഡിയകളെയും ഈ പണം കൊടുത്തിട്ട് തന്നെ അവർ കൈകാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, വളരെ സങ്കീർണമായ ഒരു സംഭവം, ഒരു ഒരു പ്രതലമാണിത്. ഇത് 14 പേരെ നിരോധിച്ചത് കൊണ്ട്, 14 പേരെ നമ്മുടെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രശ്നമല്ല, മറിച്ച് ഇത് ഒരു ഒരു ചിത്രം കൊടുക്കും, നമ്മുടെ സമൂഹത്തിൽ ഒരു ചിത്രം തരിക, ഞങ്ങൾ ഇതുവരെ ബോയ്ക്കോട്ട് ചെയ്യുന്നു എന്നത് ഒരു സിമ്പലാണ്. അതായത് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഹേറ്റഡ് സ്പീച്ചിനെ കാണുന്നത് എന്ന് മുന്നണി പറയുകയാണ്. അത് അതിൻ്റെ തുടർന്നായിട്ടുള്ള എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അല്ല, ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു കാര്യം കൂടി, ഇതിപ്പോൾ ഇവിടെയും നമ്മൾ ബഹിഷ്കരണങ്ങളൊക്കെ പലത് കാണാറുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പലരും ബഹിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ബഹിഷ്കരിക്കപ്പെടുമ്പോഴൊക്കെ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പല തരത്തിലുള്ള വിശേഷണ പദങ്ങളോടുകൂടിയ നിരീക്ഷകന്മാരായിട്ട് കുറേ പണിക്കരുമാരും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ഇനി നോർത്ത് ഇന്ത്യൻ മീഡിയയിൽ വരുമെന്ന് നമുക്കറിയില്ല. ഇവിടെ വേറൊരു കാര്യമുള്ളത്, ഇതേ ചാനലുകൾ ഇപ്പം 14 പേരെയാണ്, ഈ 14 വ്യക്തികൾ മാത്രമല്ലല്ലോ. ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചാനലുകളൊക്കെ തന്നെ ഏതാണ്ട് അംബാനിയുടെ ചാനലുകൾ ധാരാളമുണ്ട്, അദാനിയുടെ ചാനലുണ്ട്, സീയുടെ ചാനലുണ്ട്. ഇവരുടെയൊക്കെ താല്പര്യം ബി ജെ പി താല്പര്യം തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം, അല്ലെങ്കിൽ സംഘപരിവാർ താല്പര്യം തന്നെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട്. അപ്പോൾ ഈ വ്യക്തികളെ ബഹിഷ്കരിച്ചുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കില്ലല്ലോ. അല്ല, വ്യക്തികളെ ബഹിഷ്കരിച്ച് പ്രശ്നം അവസാനിക്കില്ലെന്ന് അവർക്കും അറിയേണ്ടാവണം. കാര്യം 14 പേരെ തിരഞ്ഞെടുത്തത് ആ ഹേറ്ററിൻ്റെ ഏറ്റവും മൂർത്തിമത് ഭാവമായിട്ടുള്ള 14 പേര് നിലയ്ക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവണം. മാത്രമല്ല, ഇവർ നിരന്തരമായി ഇവർ സെലിബ്രിറ്റി ഇപ്പോൾ ഈ നമ്മൾ ഹിന്ദി അവരെ നമുക്കറിയാം, ബാക്കി ഈ അർണബ് ഗോസ്വാമി നാവിക കുമാറിനെ പോലെ ആൾക്കാരൊക്കെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലാണ് ഈ റൈറ്റ് വിങ് ഹിന്ദുത്വ ആൾക്കാരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ആ നിലയിൽ പ്രതീകാത്മകമാണ് ഈ തെരഞ്ഞെടുപ്പ്, പ്രതീകാത്മകമായ രീതിയിൽ അവർ ഒരു തീർച്ചയായും ഇന്ത്യമാരുടെ ഒരു ആത്മവിശ്വാസമുണ്ട്. കാര്യം ഈ ഒരു ഘട്ടത്തിൽ ഇലക്ഷൻ നേരിടാൻ പോണ സമയത്ത് മാധ്യമങ്ങൾ ഇങ്ങനെ ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു ഒരു സ്വയാർജിതമായ ഒരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ ചെയ്യാതെ ധൈര്യം വരില്ല. കാര്യം മറ്റ് ഇതിനകത്ത് നിസ്സഹായതയുടെ നിർവാഹമില്ലായുണ്ട്. കാര്യം ഈ ചാനലിൽ പോയി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കാര്യം ഈ ഹേറ്റഡ് ഇവരെ വിളിച്ചു വരുത്തിയിട്ട് ഇവരോട് വിദ്വേഷം പ്രചരിച്ച് ഇവരെ അടിച്ചു കൊടുപ്പിക്കാൻ വേണ്ടി നമ്മുടെ ചാനലിൽ പോകുന്നതിൽ അർത്ഥമില്ല സ്ഥിരമായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ ഇത്ര എടുക്കേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ അകത്ത് രാജ്യം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ 14 പേർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരുപക്ഷെ മറ്റൊരു കാലാവസ്ഥയിൽ മറ്റൊരു രാഷ്ട്രീയ ഘടനയ്ക്ക് എത്തി 14 പേരെ സ്വഭാവ സ്വീകരിക്കേണ്ട സാധ്യതകളൊക്കെ ഉണ്ട്. കാര്യം മൂലധനം മറ്റു രീതിയിൽ നിയന്ത്രിക്കപ്പെടുകയാണെങ്കിൽ വേറെ ആൾക്കാർക്കാണ് പാദസേവ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഈ സ്വഭാവം മാറാം. ഇപ്പോഴത്തെ മൂലധന ശക്തികളുടെ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ആയിട്ട് അണിചേർന്ന് നിൽക്കുന്ന മൂലധന ശക്തിയാണ് കാണുക. അതാണ് നവലിബറൽ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയം. അവരെ സംബന്ധിച്ചുള്ള മറ്റ് ഓപ്ഷനുകളില്ല. ഈ ഹിന്ദുത്വമായി ചേർന്ന് ഹിന്ദുത്വ ഭരണകൂടം ചേർന്ന് ഒരു നവലിബറൽ ഒരു ചൂഷണത്തിന് സാധ്യതയൊക്കെ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ ഈ സർക്കാർ സംരക്ഷിക്കുന്നുള്ളതുകൊണ്ട് അവരൊരു ഒറ്റ മുന്നണിയായിട്ട് പ്രവർത്തിക്കുക. ആ മുന്നണിയുടെ റെപ്രസെൻറ്റേഷൻ ചാനലുകൾ ആ ആശയം പ്രചരിപ്പിക്കുന്ന കാര്യം. പക്ഷേ ആ ഘടനയിൽ മാറ്റം വരാം. ആ ഘടനയിൽ മാറ്റം വന്നാൽ ഇവരുടെ ഈ 14 പേരുടെ അഭിപ്രായം. പക്ഷേ ഇത് വർത്തമാന സന്ധിയിൽ ഈ പ്രശ്നം നേരിടുന്ന വെച്ചാൽ ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അസഹിഷ്ണുത, ഇവരുടെ കടുത്ത വിദ്വേഷം. വിദ്വേഷം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്ത വിധത്തിൽ വിദ്വേഷമൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാര്യം നമ്മൾ ഈ ചാനൽ ഒരുപക്ഷെ സ്ഥിരമായി ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റില്ല ഈ ചാനലുകൾ സ്ഥിരമായി ഫോളോ ചെയ്യാൻ പറ്റില്ല ഈ ചാനൽ. കാര്യം അത്രമാത്രം വിദ്വേഷ ചിലവാണ്. വിദ്വേഷന് മാത്രമല്ല, ഒരു നിയമവും പാലിക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാരും ഈ നമ്മുടെ അയൽ രാഷ്ട്രങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യുദ്ധസന്നാഹത്തോടുകൂടി സംസാരിക്കുക. കാര്യം അതിനെ ആ രീതിയിൽ പ്രചോദിപ്പിക്കുന്നതിൽ, അതുപോലെ തന്നെ ന്യൂനപക്ഷ ഹേറ്റഡ് ഈ മണിപ്പൂർ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഒരു തരത്തിലും ഒരു സഹിഷ്ണുതയുടെ ഒരു സമാധാനത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു സാധ്യതയും ഇതിൻ്റെ അകത്ത് അവർ തരുന്നില്ല. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഈ ഇപ്പോൾ ഇന്ത്യ മുന്നണി സംബന്ധിച്ചാൽ മറ്റൊരു നിവൃത്തിയില്ല. കാര്യം ഇന്ത്യ മുന്നണി എനിക്കത് കോൺഗ്രസിനെ മാത്രം ഒരു ആശയമായി വരണമെന്നില്ല. ഇതിനകത്ത് ഈ എല്ലാം ഈ പറഞ്ഞ പ്രതിപക്ഷ മുൻ പാർട്ടികൾ എല്ലാവരും ഇരകളാണ്, ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇരകളാണ്. അവരെ സംബന്ധിച്ച് വേറെ നിവൃത്തിയില്ല. ഇപ്പോൾ ഈ സനാതനധർമ്മത്തെക്കുറിച്ച് ഡി എം കെ ഈ ഉദയനിധി സ്റ്റാലിൻ പ്രസന്റേഷനും അത് ഈ ബി ജെ പി പ്രശ്നം ടേക്കപ്പ് ചെയ്തതിന് അതിഭീകരമായ വിദ്വേഷജനത്തിൽ വിദ്വേഷജനകമായ രീതിയിൽ അത് വ്യാഖ്യാനിച്ച് അതിനെ ഒരു ഹിന്ദു വിരുദ്ധാക്കി ഹിന്ദുക്കൾ ഉന്മൂലനം ചെയ്യുന്ന കഥയാക്കി കെട്ടുകഥയാക്കി അതിൻ്റെ പുറത്ത് വലിയൊരു ആൻറ്റി ദ്രാവിഡ സാധനം കൊണ്ട് നെഗറ്റീവ് കൊണ്ടുവന്നു ഇങ്ങനെ വലിയ തോതിൽ ചർച്ചയാക്കിയതാണ്.
അപ്പോൾ ഇതിനൊക്കെ തന്നെ അവസരം ഒരുക്കുകയും അത് ചർച്ച ചെയ്തപ്പോൾ പോലും അതിനെ മുസ്ലിം വിദ്വേഷത്തിന് ഉപയോഗിച്ചത് ആങ്കർമാരുണ്ട് ഈ കൂട്ടത്തിൽ. വളരെ വളരെ ഇന്നസെൻ്റ് ആയിട്ടൊരു കാര്യം പറയാം, ഇവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെ കൊടി അതിന് പാകിസ്ഥാൻ്റെ കൂടിയാക്കിയവരാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഒന്നും പറയേണ്ടതില്ലല്ലോ. അല്ല, ഈ ചാനൽ ഇപ്പോഴും ചോദിക്കും മുസ്ലിം ലീഗിനെ പ്രതിനിധി വിളിച്ചാൽ നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പേര് വയ്ക്കുന്ന മറ്റേ പാകിസ്ഥാനിൻ്റെ ഭാഗമായിട്ട് വയ്ക്കല്ലേ, നിങ്ങൾക്ക് പേര് മാറ്റി, ഇതൊക്കെ പരസ്യമായി കാലത്ത് ചോദിക്കാൻ പറ്റുന്നൊക്കെ. അപ്പോൾ ആ രീതിയിൽ മാധ്യമ സംസ്കാരം തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധമാക്കി, മലീമസമാക്കി, എന്ത് വിദ്വേഷം പറയുന്ന വിധത്തിലാക്കി ആ ഒരു കൾച്ചർ, അത് ഞാൻ രാജീവ് നമ്മൾ ശ്രദ്ധിച്ചാൽ അത്തരമൊരു ഹേറ്ററിൻ്റെ കൾച്ചർ വളരെ വളരെ പരോക്ഷമായ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ വളരെ ഒരു കുറച്ചും കൂടി ഡൈലൂട്ട് ഫോമിൽ എല്ലാ ചാനലുകളും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പല രീതിയിലും. ഈ രീതിയിൽ ഒരു രീതിയിൽ കാര്യം ആ വിദ്വേഷം എന്ന് പറയുന്നത് മുസ്ലിം വിദ്വേഷം ഒന്നും കേരളത്തിൽ ഉടനെ സാധനം അല്ലാത്തതുകൊണ്ട് അത് എളുപ്പമായിരിക്കില്ല, അത് ചെയ്യുമായിരിക്കില്ല. കാര്യം ഒരു സെക്യുലർ അടിസ്ഥാനമുള്ള ആൾക്കാരാണ് പല മാധ്യമപ്രവർത്തകർ, നമുക്കത് അംഗീകരിക്കാം. പക്ഷേ ഈ ഒരു നരേറ്റീവിൽ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുക, നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ ഈ TRP ബൂസ്റ്റപ്പ് ചെയ്യുകൊണ്ട് ഏത് തരത്തിലും ആർഗ്യു ചെയ്യുക എന്നുള്ള സംവിധാനം ഉണ്ടല്ലോ, അതൊരു ഗുണകരമായ മാധ്യമപ്രവർത്തനമല്ല, അതൊരു ചിന്തയ്ക്കോ ആലോചനയ്ക്കോ ഒന്നും. പക്ഷേ ആ ചിന്ത ആലോചനയ്ക്ക് ഇടം നൽകുന്ന ആ ഈ മാധ്യമപ്രവർത്തന ഉദ്ദേശമല്ല ഇമോഷണൽ ഔട്ട്ബേസ്ഡ് ഉണ്ടാക്കുക, ഇമോഷണലി ആൾക്കാരെ ആക്രമിക്കുക, ഇതാണ് ഈ മാധ്യമപ്രവർത്തന ഉദ്ദേശം. അതുകൊണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ തീരുമാനം, ഈ പ്രശ്നങ്ങളുണ്ടാവും, വിമർശനം. അപ്പോൾ JP തണ്ടെന്ന് വിമർശിച്ചു, അസഹിഷ്ണുന പറഞ്ഞു, ഇവർ തീർച്ചയായിട്ടും ഈ ചാനൽ ഉപയോഗിക്കാൻ പോകുന്നുണ്ട്, BJP നേരൊക്കെ ഉപയോഗിക്കും ചെയ്യും. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രതീകാത്മക ഒരു പ്രതിഷേധം ഉണ്ടല്ലോ, അത് പ്രധാനപ്പെട്ട കാര്യം. കാര്യം ഇത്രയും കാലം ഇവരെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 14 പേരെ പേരെടുത്ത് പറഞ്ഞാൽ ശരിയുണ്ട്, കാര്യം ഇവർ ഏറ്റവും കൂടുതൽ പ്രകടമാക്കുന്ന ആൾക്കാർ, ആ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെക്കുറിച്ച് വേർതിരിച്ച് പറഞ്ഞ് പറയാന്നുള്ളത് അറ്റ്ലീസ്റ്റ് അവരുടെ എല്ലാ പാർട്ടികൾക്കും അവരുടെ നിയോജകമണ്ഡലമുണ്ടല്ലോ, ആ നിയോജകമണ്ഡലത്ത് പ്രചരിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാര്യം. കാര്യം ഞങ്ങൾക്ക് ഇവരെ ഈ നിരക്കെ നേരിടാൻ പറ്റുള്ളൂ എന്ന സ്ഥിതി എത്തിയുണ്ട്, കാര്യം അത്രമാത്രം വിദ്വേഷനാണ്. ഇവർ ഒരു പാർട്ടിയും പറഞ്ഞില്ല, ഞങ്ങളുടെ പാർട്ടി വിരുദ്ധ അഭിപ്രായങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ആണല്ലോ ഇവർ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു, മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുന്നു. ഈ രാജ്യത്തിലെ ചില പല ജനങ്ങളെയും തമ്മിലെടുപ്പിക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ടാണ് എതിർക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാര്യം നിങ്ങൾ പ്രശാന്ത് പറഞ്ഞാൽ ശരി, അത് അധികാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിന് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളാ. കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഈ ചാനൽ വേണ്ട, ഈ മാധ്യമപ്രവർത്തനം വേണ്ട, ഏതൊരു കൈരളി മാത്രമല്ല മീഡിയ വൺ, ഇപ്പം മീഡിയ വൺ അല്ലെങ്കിൽ മാറി നിൽക്കും എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരു ശരിയായ രീതിയല്ല, ആ രീതിയിലേക്ക് പോവാം. അതുപോലെ ഈ മാധ്യമങ്ങളുടെ കടക്ക് പുറത്തുന്ന സ്ഥിതിയിലേക്ക് എത്താം, അതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊരു ഇത് അധികാര പുരുഷൻ നമ്മൾ നോക്കണം. ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന ഈ അധികാരത്തിലുള്ള ഒരു മാധ്യമത്തോട് നിഷേധാ സമയം എടുക്കുന്ന പോലെയല്ല ഇവർ അധികാരത്തിലുള്ളവരാ. അധികാരത്തില്ല ഇല്ലാത്തവരാണ്, ഇവർക്കൊന്നും ചെയ്യാനും പറ്റില്ല ഈ മാധ്യമങ്ങളെ. അങ്ങനെ ദുർബലരായ ഒരു ആൾക്കാരെ എന്നോട് പ്രതിഷേധിക്കുന്നത് വ്യത്യാസമുണ്ട്. അധികാരത്തിലുള്ളവർ മാധ്യമങ്ങളോട് എടുക്കുന്ന സമീപനമല്ല ഈ ദുർബലരായ ആൾക്കാർ, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാധ്യമങ്ങളെ തിരിച്ചു. അവരുടെ നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ, ആ നിസ്സഹായാവസ്ഥയിലാണ് അവർ പ്രതിഷേധിക്കുന്നത്. അല്ല, വാസ്തവത്തിൽ ഇതിൻ്റെ ഈ വാർത്ത ഞാൻ നോക്കിയപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത് ഇവർ തന്നെയാണ്, കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു റേറ്റിംഗ് കൂട്ടലാണ്. കോൺഗ്രസ് ഞങ്ങളെ എതിർക്കുന്നത്, ഞങ്ങളെ സിംഗിൾ ഔട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് ഈ വാർത്ത പ്രതീക്ഷിച്ചത്. അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടാണോ ഇതിനുണ്ടാവുക എന്ന് സംശയമുണ്ട്. ചുരുക്കത്തിൽ നമ്മളുടെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം, ഗോദി മീഡിയ എന്ന് ശരിയായ അർത്ഥത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് ഈ മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ബഹിഷ്കരിക്കുക എന്നുള്ളത് ഒരു പ്രതിഷേധത്തിൻ്റെ സൂചന തന്നെയാണ് എന്ന് നമുക്ക് സമ്മതിക്കാതെ വയ്യ. പക്ഷേ അതോടൊപ്പം ഈ മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്നത്, അത് ഭരണവർഗം തന്നെ ഇല്ലാതാക്കാൻ വലിയ തോതിൽ ശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ അത് കൂടുതൽ ഇല്ലാതാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തെ ഏതു വിധത്തിൽ ബാധിക്കും എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതുണ്ട്.